ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്, സെവൻ സ്റ്റാൻഡേർഡിൻ്റെ. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് കൈറ്റ് വിക്ടേഴ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിരുന്നു, 47 പേജിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്, ഈ ക്വസ്റ്റ്യനും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത്? ഫ്രം ദി സ്ക്വയർ ബിലോ ടേക്ക് എനി നയൻ നമ്പേഴ്സ് മേക്കിംഗ് എ സ്ക്വയർ. ഈ താഴെയുള്ള ഈ ബോക്സിൽ നിന്ന് ഏതെങ്കിലും 9 നമ്പർ സെലക്ട് ചെയ്യുക. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സം ആൻഡ് ദ നമ്പർ അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്ക്വയർ. ആ 9 നമ്പേഴ്സിൻ്റെയും കൂടി ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ ആകെ തുക കിട്ടുന്നത് എത്രയാണ്, ആ തുകയും അതിൻ്റെ സെൻറ്ററിൽ നടുവിലുള്ള നമ്പറിൻ്റെയും കൂടിയിട്ടുള്ളൊരു റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തും ചെയ്യണം? ജസ്റ്റിഫൈ ദിസ് റിലേഷൻ യൂസിങ് ആൾജിബ്ര. ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് ജസ്റ്റിഫൈ ചെയ്യണം, ബീജഗണിതവും നമ്മൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ്, 7, 8, 9, 13, 14, 15, 19, 20, 21. അപ്പോൾ ഇതിലെ നടുവിലത്തെ നമ്പർ ഏതാ വരിക? അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സെലക്ട് ചെയ്ത 9 നമ്പറും ഈ നടുവിലത്തെ നമ്പറും തമ്മിൽ എന്താണ് ബന്ധം? 9 നമ്പർ എന്ന് പറഞ്ഞാൽ 9 നമ്പറിൻ്റെയും കൂടി സമ്മ്, അതിൻ്റെ ടോട്ടലും ഈ നടുവിലത്തെ നമ്പറും കൂടിയുള്ള ബന്ധമാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 14 ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതാണ് നടുവിലത്തെ നമ്പർ. ഇത് അതിൻ്റെ സമ്മ് കാണും. 7 + 8 + 9 + 13 + 14 + 15 + 21 വരെ കൂട്ടുമ്പോൾ എത്ര കിട്ടി നമുക്ക്? 126 കിട്ടി ആകത്തുക. നമ്പറിൻ്റെ സെൻറ്റർ, മധ്യത്തിലുള്ള സംഖ്യ ഏതാണ്? 14 ആണ്. ഈ 126 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, 26 / 14 എത്ര കിട്ടി നമുക്ക്? 9 ആണ് ഉത്തരം കിട്ടിയത്. ഈ 9 എന്ന് കിട്ടിയ ഉത്തരം എന്താ മെയിൻ ചെയ്യുന്നത്? ഈ 126 എന്ന് പറയുന്ന നമ്പർ, ആ സംഖ്യ, ആ ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് അതിൻ്റെ ആ നടുവിലത്തെ നമ്പർ, അതായത് 14 ൻ്റെ 9 മടങ്ങായിരിക്കും. ഒന്ന് നോക്കിയാൽ 14 × 9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 126 കിട്ടും. അപ്പോൾ അതിൻ്റെ റിലേഷൻ മനസ്സിലായോ? അത് തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? നടുവിലത്തെ നമ്പറിൻ്റെ 9 മടങ്ങായിരിക്കും ആ 9 നമ്പേഴ്സും കൂടി കൂട്ടിക്കിട്ടുന്ന സം. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് സം 126 ആണ്. 14 × 9 നിങ്ങൾക്ക് എത്ര കിട്ടും? 126 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബീജഗണിതത്തിൽ ഇത് എക്സ്പ്രസ് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. 14 നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 13 എന്താവും? അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എത്രയാവും? x - 1. 15 എന്താവും? x + 1. അങ്ങനെ 14 റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാ നമ്പേഴ്സും എഴുതും. 19 എന്ന് പറഞ്ഞാൽ എന്താവും? x + 5 അല്ലേ? 14 + 5 ആണ് 19. 20 വരുമ്പോൾ എന്താവും? x + 6. 21 വരുമ്പോൾ x + 7 ആവും. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? x - 5, x - 6, x - 7 വരും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? ഈ 7 + 8 + 9 + 13 + 14 + 15 ഒക്കെ ചെയ്തിട്ടല്ലേ നമുക്ക് 126 കിട്ടി. അതുപോലെ തന്നെ ഈ ആൾജിബ്രയ്ക്ക് ഇക്വേഷനിലുള്ള എല്ലാ ബോക്സുകളും കൂടി ആഡ് ചെയ്യും. അതായത് x - 7 + x - 6 + x - 5 തൊട്ടിട്ട് ആ 9 നമ്പേഴ്സും നമ്മൾ 9 ആൾജിബ്രയ്ക്ക് ഇക്വേഷനും ആഡ് ചെയ്യും. അപ്പോൾ എന്താണ്? -7 ഉം + 7 ഉം ക്യാൻസൽ ആവും. -6 ഉം + 6 ഉം അല്ലേ? 6 - 6 എന്താ? 0 ആണ്. 5 - 5 എന്താ? 0 ആണ്. അപ്പോൾ 5 ഉം - 5 ഉം ക്യാൻസലായി. -1 ഉം + 1 ഉം ക്യാൻസലായി. ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് നമുക്ക് എക്സ് മാത്രമേ ഉള്ളൂ. എത്ര എക്സ് ഉണ്ട്? 9 എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയോ? 126 എന്ന് പറയുന്ന സംഖ്യ 14 ൻ്റെ 9 മടങ്ങാണ്. 9 × 14 = 126 എന്ന് പറഞ്ഞു. ഇവിടെ കിട്ടിയ ആൻസർ നിങ്ങൾക്ക് എന്താ? 9x. 9x എന്ന് പറഞ്ഞാൽ എന്താ? 9x = 126 അല്ലേ? 9 നമ്പറും കൂടി കൂട്ടിയാൽ 126 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x = 126/9 = 14. x = 14 കിട്ടിയോ? അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ റിലേഷൻ, ബന്ധം എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഞാനീ പറയുന്നത് ഇപ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നുകൂടി കേട്ട് നോക്കുക. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. എളുപ്പമാണ് ഈ ബോക്സ് വരയ്ക്കണം, ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ താഴെ തന്നെ. അപ്പോൾ ഈ പോർഷൻ കഴിഞ്ഞു. ഇനി എന്താ? നൗ ട്രൈ ദിസ് വിത്ത് 25 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ. ഇത് തന്നെ 25 നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത് 8, 9, 10, 11, 12. അതിലെ ഏറ്റവും നടുവിലത്തെ നമ്പർ ഏതാ വരിക? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യും, അത് 22 ആണ് വരുന്നത്.
ഈ എല്ലാ നമ്പേഴ്സും കൂടി കൂട്ടി കിട്ടുന്ന തുക എത്രയാണ്? 550 ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് തുക എന്ന് പറയുന്നത് 550 ആണ്. നമ്പർ ഇൻ ദ സെൻറ്റ് മധ്യത്തിലുള്ള സംഖ്യ 22 ആണ്. അപ്പോൾ 550നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 25 കിട്ടും. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് 22ൻ്റെ 25 മടങ്ങാണ് നിങ്ങളുടെ ഈ തുക എന്ന് പറയുന്ന 550. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 22 × 25 ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് 25x 25 തന്നെയാണോ നമുക്ക് ബീജഗണിത രൂപത്തിൽ ആൾജിബ്രിക് ഇക്വേഷനിൽ ചെയ്യുമ്പോഴും ഉത്തരം കിട്ടുന്നതെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? നമ്മൾ 22നെ x ആക്കി എടുത്തു, 23 x + 1 24 x + 2 അങ്ങനെ എഴുതി. മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? 22നേക്കാളും കുറവാവും അല്ലേ. സൈഡിലേക്ക് വരുമ്പോൾ 21 ആവും. അതിനെന്താ ചെയ്യുക? x - 1. 20 ആവുമ്പോൾ എന്ത് ചെയ്യും? x - 2. അങ്ങനെ അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 22ൽ നിന്ന് എത്ര കുറച്ചാലോ കൂട്ടിയാലോ ആണ് നിങ്ങൾക്ക് ആ മുകളിൽ കിടക്കുന്ന സംഖ്യകൾ കിട്ടുന്നത്. അതിനനുസരിച്ച് x - 1 x - 2 അങ്ങനെ എഴുതുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമ്മൾ എഴുതി. എന്താണ്? ഇതിലും നേരത്തെ പോലെ -14ഉം +14ഉം വെട്ടിപ്പോവും. 13 + 13 - 13 അല്ലേ. 13 - 13 0 ആണ്. 12 - 12 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇതാണ് നിങ്ങൾക്ക് എളുപ്പം വരിക. എല്ലാം വെട്ടിപ്പോവും. അങ്ങനെ അവസാനം എന്ത് വരും? x മാത്രമാണ് നിങ്ങളുടെ ഉത്തരം വരിക. ഓക്കെ, x മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള 14, 13, 12, 11 ഒക്കെ വെട്ടിപ്പോവും. ഇനി അങ്ങനെ നിങ്ങൾക്ക് വെട്ടിപ്പോകുന്നില്ല, എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൾജിബ്രിക് ഇക്വേഷൻ ബീജഗണിതം തെറ്റാണ്. അതായത് നിങ്ങൾ മൈനസ് ചെയ്യുന്ന നമ്പറോ പ്ലസ് ചെയ്യുന്ന നമ്പറോ തെറ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശരിയായിട്ട് ഇങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഉത്തരം തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെട്ടിപ്പോയി കിട്ടിയ എന്താ ആൻസർ? 25x 25x നിങ്ങൾക്ക് ആൻസർ കിട്ടി. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താ? 25 അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്ത ഉത്തരം എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലായോ? നടുവിലത്തെ നമ്പറിൻ്റെ 25 മടങ്ങായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ സം. 25 times ഓഫ് ദി സെൻട്രൽ നമ്പർ വിൽ ബി ദ ടോട്ടൽ സം ഓഫ് ദി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.